നമസ്കാരം. കെ എം മാണി അഴിമതിക്കാരനായിരുന്നുവെന്ന് ഇന്നലെ സുപ്രീംകോടതിയിൽ സർക്കാർ വക്കീൽ തന്നെ വെളിപ്പെടുത്തിയതിനെക്കുറിച്ച് ശക്തമായ പ്രതികരണങ്ങളാണ് കേരള കോൺഗ്രസിൽ തന്നെ ഉയരുന്നത്. പലരും ഇക്കാര്യത്തിൽ ജോസ് കെ മാണിയോട് അതിശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം സർക്കാർ വക്കീൽ ഒരു കാര്യം പറയുമ്പോൾ അതിന് ആധികാരികതയുണ്ട്, സർക്കാരിൻ്റെ അഭിപ്രായമാണ് അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യം ആവശ്യപ്പെട്ട് രംഗത്തെത്തി. ഇക്കാര്യത്തിൽ നിലപാടെന്താണെന്നുള്ളത് ഇത് അംഗീകരിക്കുകയാണോ? സർക്കാർ പറഞ്ഞതിനെ ഇടതു മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ജോസ് കെ മാണി സംഘവും അംഗീകരിക്കുകയാണോ, അതോ ഇതിനെതിരാണോ, ഇത് ഇക്കാര്യം അംഗീകരിക്കുന്നില്ലയോ എന്നുള്ള കാര്യം വ്യക്തമായി പറയണമെന്ന് പല കോൺഗ്രസ് നേതാക്കളും ആവശ്യപ്പെട്ട് കഴിഞ്ഞു. കോൺഗ്രസ് നേതാവ്, മുതിർന്ന നേതാവ്, മുൻ എം എൽ എയുമായ ജോസഫ് വാഴക്കൻ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹവും ഇക്കാര്യം ഈ ചോദ്യരൂപേണ ജോസ് കെ മാണിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇക്കാര്യം സർക്കാരിൻ്റെ അഭിപ്രായം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തൻ്റെ പിതാവിനെ അഴിമതിക്കാരനെ ചിത്രീകരിച്ച സർക്കാരിൻ്റെ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ജോസ് കെ മാണി വ്യക്തമാക്കണമെന്നാണ് ജോസഫ് വാഴക്കൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീംകോടതിയില് നിയമസഭാ കൈകാങ്കളിയിലെ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരെടുത്ത നിലപാട് അത് അങ്ങേയറ്റം അവലനീയമാണ്. മാത്രമല്ല, സത്യത്തിൽ മാണി സാറിനോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും ചെയ്ത കൊടും ക്രൂരതയും കൊടും ചതിയുമാണ് എന്ന് പറയേണ്ടി വരും. കാരണം മാണി സാർ അഴിമതിക്കാരനല്ലെന്ന് ഞങ്ങൾ വണ്ടേ പറഞ്ഞതാണ്. മാത്രമല്ല, പിന്നീട് ഇരു ഗവൺമെന്റുകളും ഏർപ്പെടുത്തിയ അന്വേഷണ ഏജൻസികളും ഇത് ശരിവച്ചതുമാണ്. അങ്ങനെ കോടതി അന്വേഷണ ഏജൻസികളും ശരിവെച്ച മാണി സാർ നിരപരാധിയാണെന്ന് കണ്ടെത്തിയ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ അദ്ദേഹം അഴിമതിക്കാരനാണ്, കള്ളനാണ്, തട്ടിപ്പുകാരനാണെന്നുള്ള നിലയിൽ കേരള ഗവൺമെന്റിന്റെ വക്കീല് വാദിച്ചത് എന്നുള്ളത് വളരെ ദുരൂഹമാണ്. സത്യത്തിൽ ഈ കാര്യത്തിൽ ജോസ് കെ മാണിക്ക് ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോരു കഴിയേണ്ട. സ്വന്തം പിതാവ് അഴിമതിക്കാരനും കള്ളനുമാണെന്ന് സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് രേഖാമൂലം അത് അവരുടെ അഭിഭാഷകൻ മുഖേന അറിയിച്ചപ്പോൾ ആ മന്ത്രിസഭയിലെ ഏതെങ്കിലും അപ്പക്കഷ്ണം കിട്ടാൻ വേണ്ടി തുടരുക എന്ന് പറയുന്നത് കെ എം മാണിയുടെ മകനും ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ അനന്തരാവകാശിയാണെന്ന് അവകാശപ്പെടുന്ന ആളിന് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഈ പണി അദ്ദേഹം ഈ കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണിയുമായിട്ടുള്ള ബന്ധം നിശ്ചയിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ അതിൽ പിന്നെ അദ്ദേഹത്തിന് എതിർപ്പില്ല എങ്കിൽ സ്വന്തം അച്ഛൻ അഴിമതിക്കാരനാണെന്നുള്ള സർക്കാരിന്റെ നിലപാടിനൊപ്പം നിൽക്കാം. എന്തായാലും കെ എം മാണിയുടെ കുടുംബാംഗങ്ങൾ തന്നെ ഈ ഇന്നലെ സുപ്രീംകോടതി നടത്തിയ ഈ സർക്കാർ അപേക്ഷേൻ്റെ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവായ എം പി ജോസഫ്, അദ്ദേഹം കോൺഗ്രസ് നേതാവ് കൂടിയാണ്, അദ്ദേഹം പറഞ്ഞത് ഇത് തൻ്റെ തങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു ഈ സർക്കാർ ഇടതുമുന്നണി ചെയ്തത് എന്നുള്ള അഭിപ്രായവും വളരെ ശക്തമാണ്. എന്തായാലും കേരള കോൺഗ്രസിൻ്റെ ഉന്നതല സ്റ്റിയറിംഗ് കമ്മിറ്റിയൊക്കെ ഇന്ന് കൂടുന്നുണ്ട്. അവർ ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.